ഇന്ന് വ്യത്യസ്തമായൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഇത് മെയിൻ കോഴ്സായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും, കാരണം ഇതൊരു ഹോൾ ഫുഡാണ്. ഇതുപോലെ സിമിലർ ആയ സംഭവം നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും നമ്മൾ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ റെസിപ്പി ടോർട്ടിയ ഡേ പപ്പാസാണ്. പപ്പാസ് അല്ലെങ്കിൽ പൊട്ടാറ്റാസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ്. നമ്മൾ തോല് കഴിഞ്ഞ ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഇഞ്ച് കനത്തിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കത് ഉണക്കി ഡീപ് ഫ്രൈ ചെയ്യണം. പലപ്പോഴും നമുക്കറിയുന്ന ടോർട്ടിയ മെക്സിക്കൻ ടോർട്ടിയാസാണ്. കോണോ അല്ലെങ്കിൽ മെയ്സ് വെച്ചുണ്ടാക്കി ചപ്പാത്തി പോലത്തെ ഒരു ബ്രെഡിനെ വിളിക്കുന്ന പേരാണ് ടോർട്ടിയ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിനെ പലപ്പോഴും ആളുകൾ സ്പാനിഷ് ഓംലെറ്റ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇത് സ്പെയിനിൽ ഒറിജിനായിട്ടുള്ള ഒരുതരം ഓംലെറ്റ് ആണ്. ഓംലെറ്റിന് സ്പാനിഷ് ഭാഷയിൽ ടോർട്ടിയ എന്ന് പറയും. നമ്മുടെ ഈ പൊട്ടാറ്റാസിന് നമുക്ക് പറയുന്ന പേരാണ് പപ്പാസ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ട്രാൻസ്ലൂസൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ലെവലിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഉള്ളി ആഡ് ചെയ്യാം. അതായത് റെഡ് ഓണിയനോ അല്ലെങ്കിൽ വൈറ്റ് ഓണിയനോ നമുക്ക് നീളത്തിൽ അരിഞ്ഞും കൂടെ ആഡ് ചെയ്ത് അതും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്ത എല്ലാ സംഭവങ്ങളും നമ്മൾ കോരിയെടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇതിന് സിമിലറായ ഡിഷുകൾ പല നാട്ടിലുമുണ്ട്. ഇപ്പം നമ്മുടെ ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ ചിപ്സ് മൈ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിന് സിമിലറായിട്ട് വരുന്നത് കായ്പോള, ഇറാനി പോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇറാനിപ്പോളയും കായ്പോളയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോസ് പാനാണ് നമ്മളിവിടെ അത് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് നോൺ സ്റ്റിക്കാണ്. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ടിയിരുന്നു. ഇനി നമ്മൾ ഒരു 2 മുതൽ 3 മുട്ട വരെ നമ്മളൊരു പാത്രത്തിലേക്കാക്കി നമുക്കതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സ്പൈസസ് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് മെക്സിക്കൻ സ്പൈസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് അതും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയുടെയും ഒണിയൻ്റെയും മിക്സറിലേക്ക് നമ്മളിത് ഒഴിക്കാൻ പോവാണ്. ഓൾറെഡി നമ്മൾ അടുപ്പ് ഓണാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊട്ടാറ്റോ ജസ്റ്റ് ചൂടായി നിൽക്കുകയാണ്. അതിലേക്ക് നമ്മളിത് ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് ഒരു 10 മുതൽ 12 മിനിറ്റ് ഒരു സൈഡിൽ വേവിക്കണം. ഇനി അപ്പുറത്തെ സൈഡും വേവാണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് പാത്രത്തിന് ഫ്ലിപ്പ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് തിരിച്ചിറക്കി ഒരു 2-3 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിവിടെ എഗ്ഗുണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ഒണിയൻ ഉണ്ട്, ആവശ്യം സ്പൈസുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ മുളക് പൊടിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഒതൻറ്റിക് ഇങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് മാത്രം. എന്തായാലും ഇതാണ് സ്പാനിഷ് ഓംലെറ്റ്, അല്ലെങ്കിൽ നമുക്ക് വേറെ പേര് വിളിക്കാൻ പറ്റുന്നത് ടോർട്ടിയ ഡേ പപ്പാസ്. എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.